ഹലോ ഗൈസ്, മാലിക്കിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഇറങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ടുകൾ കമൻ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഡൗട്ടുകൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി മൂന്നാൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ ഡിഫറെൻറ്റ് ടൈം ലൈനിലാണ് പറയുന്നത്. സോ അതിൻ്റെ സീക്വൻസ് പ്രകാരം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടാതെ എന്തിന് ഡോക്ടർ അലിക്കെ കൊന്നു എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നത്. സ്റ്റോറി എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സ്പോയിൽ ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ മൂവി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. So without waiting much, let's get into the video. ആദ്യമായി അലിയുടെ ഉമ്മയുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് കേട്ടോക്കാം. അലിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അലിയും ഫാമിലിയും ഈ റംദാപ്പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ 1975 അലിയുടെ ഫസ്റ്റ് പോലീസ് കേസ് ഉണ്ടാവുകയും ജയിലിലേക്ക് പോവുകയും ഉണ്ടായി. അതിനുശേഷം 1980 ചന്ദ്രന് വേണ്ടിയിട്ട് കള്ളക്കടത്ത് നടത്തുകയും പിന്നീട് അത് സ്വന്തമായിട്ട് കള്ളക്കടത്ത് നടത്തുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ദുബായിലുള്ള ഷാഹുൽ എന്ന മർച്ചൻ്റുമായിട്ട് ഡയറക്റ്റ് ഡീല് നടത്തുന്ന രീതിയിലേക്ക് അബുവും അലിയും വളരുകയും ചെയ്തു. അതുകൂടാതെ റംദാപ്പള്ളിയിലെ കളക്ടറുടെ സഹായത്തോടെ അവിടെ ഒരു സ്കൂൾ പണിയുകയും ആ സ്കൂളിന് അലിക്കയുടെ ഫാദറുടെ പേര് ഇടുകയും ചെയ്തു. ഇത് ആക്ച്വലി ഡേവിഡിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഇതേ ടൈമിൽ തന്നെ അബു അവിടുത്തെ MLA ആവുകയും ചെയ്തു. ഒരേ ടൈമിൽ പൈസയും പദവിയും വന്നപ്പം ഈ ചന്ദ്രൻ അത് ഇഷ്ടപ്പെടാതെ അതിന് പ്രതികാരമായിട്ട് അവൻ അവിടുത്തെ ഒരു കുറേ കുട്ടികളെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലുകയും ചെയ്തു. ഇതിൻ്റെ പ്രതികാരത്തിനായി ചന്ദ്രനെ അലിക്ക കൊല്ലുകയും ചെയ്തു. അലിക്കയെ അറസ്റ്റ് ചെയ്യാനെത്തിയ കലക്ടർ അവിടുത്തെ റംദാപ്പള്ളിയിലെ ആക്ച്വൽ സ്ട്രെങ്ത് അവൻ കാണുകയുണ്ടായി. റംദാപ്പള്ളിയിലെ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും അലിക്കയെ അവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവം കൂടി കലക്ടർ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് ഡേവിഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് കഥ ഒന്ന് കേട്ടുനോക്കാം. അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി 90 മിനിക്കോയിലേക്ക് അവർ ഒളിത്താമസം മാറ്റി. പിന്നെ ഡേവിഡിൻ്റെ അച്ഛനിൽ നിന്നും കലക്ടറിൽ നിന്നും ഒക്കെ കിട്ടിയൊരു സ്പാർക്ക് വലുതായിട്ട് ട്രിഗർ ആവുകയും പിന്നെ അലിയോട് ചെറുതായിട്ടുള്ളൊരു വിദ്വേഷം ഉണ്ടാകാനുള്ളൊരു കാരണമായി മാറി. അലിയുടെ ഉമ്മ അലിക്കെതിരെ മൊഴി കൊടുത്തതുകൊണ്ട് തന്നെ അലിക്ക് 3 മാസം റിമാൻഡിലാവുകയും ആ ഒരു 3 മാസം ഫ്രെഡി രാജാവിനെ പോലെ വാഴുകയും ചെയ്തു. ഇത് തുടരാനായി പീറ്ററിനോട് മൊഴി മാറ്റി പറയാൻ പറയുകയും ചെയ്തു. പക്ഷേ പീറ്റർ അലിയുടെ ഭാഗത്ത് നിൽക്കുകയും പിന്നെ സാക്ഷിയുടെ അഭാവത്തിൽ അലി മോചിതനാവുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി തന്നെ അലിയും ഫ്രെഡിയും എന്നേക്കുമായി വഴക്കിലാവുകയും ചെയ്തു. പിന്നെ 2002 ഗുജറാത്ത് കലാപം നടന്നുകൊടുക്കുന്ന ടൈമിൽ തന്നെ ഗൾഫിലെ മർച്ചൻ്റായ ഷാഹുൽ ഇവർക്ക് വേണ്ടിയിട്ടായിട്ട് മോസ്റ്റ് മോഡേൺ വെപ്പൺസൊക്കെ അയക്കുകയും ചെയ്തു. അലി ആ വെപ്പൺസൊക്കെ കുഴിച്ചിടുകയും പിന്നെ അവിടെയുള്ള മണൽ ഖനനം തടയുകയും ചെയ്തു. കാരണം ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ. ഇതുകൊണ്ട് തന്നെ അബുവിന് അലിയോട് വളരെ വലിയൊരു വിദ്വേഷം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുനാമിയെ ആയുധമാക്കിക്കൊണ്ട് ഈ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തെറ്റിക്കാൻ നോക്കുകയും ചെയ്തു. എങ്കിൽ മാത്രമേ പോലീസിന് ആ ഒരു റംദാം പള്ളിയിൽ കയറാനായി സാധിക്കുകയുള്ളൂ. ഇതേ ടൈം തന്നെ ഉറുസ് തടയുന്ന ടൈം നവാസിനെ കുത്തിയതും പിറ്റേ ദിവസം ആ ബസ് തടയുന്ന ടൈം പോലീസിനെതിരെ കല്ലെറിഞ്ഞതും ഒക്കെ അബുവിൻ്റെ ആൾക്കാർ തന്നെയാണ്. ആ ഒരു കമ്മ്യൂണൽ റൈറ്റ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ട് വഷളാക്കിയതൊക്കെ അബുവിൻ്റെ കുബുദ്ധിയായിരുന്നു. ഡേവിഡ് അബു പറഞ്ഞതനുസരിച്ചിട്ട് ആട്ടമാടിയാൽ തികച്ചും ഒരു നിരപരാധിയായിരുന്നു. അബുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ അന്ന് ഉറുസിൻ്റെ അന്ന് തന്നെ അവിടെ വലിയൊരു കലാപം ഉണ്ടാകുകയും ഡേവിഡിൻ്റെ ഫാദറും പിന്നെ അലിയുടെ മകനും അന്ന് മരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് ഡേവിഡും അലിയും നല്ല രീതിയിൽ തന്നെ തെറ്റുകയും ചെയ്തു. അലി വിശ്വസിച്ചത് തൻ്റെ മകൻ്റെ മരണത്തിന് കാരണം ഡേവിഡാണെന്ന് ഇത് പീറ്റർ പറഞ്ഞതും കൂടി കൂട്ടി വായിച്ചപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. ക്ലൈമാക്സ് നമുക്ക് 2 രീതിയിൽ അന്വേഷിച്ചാൽ സിനാരിയോ 1, അതായത് ഉറൂസിൻ്റെ അന്ന് കലാപം പുറപ്പെടുകയും അന്ന് അലിയുടെ മകൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ അബു ആ തോക്കൊക്കെ തിരിച്ചെടുക്കുകയും പിന്നെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഓരോരുത്തരെയും ഒന്നൊന്നായിട്ട് കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു സിനാറിയാണ് അവിടെ നടന്നിട്ടുള്ളതെങ്കിൽ അലി ഭയങ്കര നിരപരാധിയാണ്. ഒന്നും ചെയ്യാതെ തൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ഈ കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് സീനറി 2 ഒന്ന് അന്വേഷിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നുന്നത്. അലിയുടെ മകൻ്റെ മരണത്തിൻ്റെ പ്രതികാരം ചെയ്യുന്നത് അലി തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് അലിയുടെ മകനെ മണ്ണിലേക്ക് അരിയുന്നതും മണ്ണിൽ നിന്ന് ഈ തോക്കെടുക്കുന്നതും ഈ സൈഡ് ബൈ സൈഡായിട്ട് ഷോർട്ടായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ അലിയുടെ ഫേസ് കാണിക്കുമ്പോൾ ഒരു ഡിസ്ട്രക്റ്റീവ് മോഡായിട്ടുള്ള ഒരു ബീജമാണ് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ ഡയറക്ടർ ബ്രില്ലിയൻസ് ആയിരിക്കും. അത് അലിയുടെ പ്രതികാരം ഇങ്ങനെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള മ്യൂസിക്കാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അലി പറയുന്നുണ്ട് അന്നേ ഡേവിഡിനെ തീർക്കേണ്ടതായിരുന്നു, പിന്നെ റോസ്ലിൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്. അതുകൂടാതെ തൻ്റെ പ്രതികാരം കഴിഞ്ഞതിന് ശേഷം അബു വീണ്ടും ക്രിസ്ത്യൻസും മുസ്ലിംസും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അബു പറയുന്നത് ഇത് പോലീസ് ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇത് സോൾവ് ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ കലക്ടറെ ആക്സിഡൻറ്റ് കാരണക്കാരനായ അലിയെ ഡോക്ടർ കൊല്ലാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. പിന്നീട് ഫ്രെഡി ഡേവിഡും അലിയും തെറ്റാനുള്ള കാരണം തന്നെ അബുവാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുന്നതും സീനുമാണ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അബുവിൻ്റെ കള്ളത്തരം മനസ്സിലാക്കിയ ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടെന്നുള്ള രീതിയിൽ റോസ്ലിൻ സന്തോഷിക്കുന്നതും അതുകൂടാതെ മുകളിലേക്ക് ഒന്ന് നോക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് റംസാൻ പള്ളിയിലെ ആൾക്കാർ വരവേൽക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയാണ് ഈ നിമിഷം നോക്കുന്നത്. അതുകൂടാതെ തൻ്റെ പ്രതികാരം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു തരത്തിലുള്ള പ്രതികാരവും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും മന്ത്രിമാരും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളതും കൂടി ഈ കലക്ടർ പറയുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതെന്ന്. താങ്ക് യു.